നമസ്കാരം. കേരളത്തിൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന, ദേശീയ മാധ്യമങ്ങളിൽ പോലും വാർത്തയായി കഴിഞ്ഞ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ, ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചുകുലുക്കാൻ ശേഷിയുള്ള ചില സംഭവ വികാസങ്ങൾ അടുത്ത രണ്ടാഴ്ചക്കുള്ളിൽ സംഭവിക്കും എന്നാണ് പ്രേക്ഷകരോട് ഇപ്പോൾ പറയാനുള്ളത്. തത്വമയി ന്യൂസ് ഏതാണ്ട് ഒരു മാസം മുമ്പ് തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു, കേരളത്തിലെ വളരെ പ്രമുഖനായ ഒരു ഇടതുപക്ഷ നേതാവിന് ഈ കേസുമായി, അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് ഈ കേസുമായി ബന്ധമുണ്ടായിരുന്നു. അത് കെ ടി ജലീലല്ല എന്ന് നമ്മൾ എടുത്തു പറഞ്ഞിരുന്നു. കാരണം അന്ന് കെ ടി ജലീലിന്റെ പേര് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു തുടങ്ങിയിരുന്നു. അതുകൊണ്ട് അതിനപ്പുറം ഒരാള് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, ഒരാളല്ല നിരവധി പേരുണ്ട്. പക്ഷേ ഈ കേസിലേക്ക്, ഫോക്കസിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു നേതാവെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. എന്തായാലും ഇന്ന് മന്ത്രി ഇ പി ജയരാജന്റെ മകനെതിരെ ആരോപണവുമായി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ലൈഫ് മിഷൻ ഇടപാടിൽ 1 കോടിയിൽ പരം രൂപ മന്ത്രിയുടെ മകൻ കൈക്കൂലി മേടിച്ചതായിട്ടാണ് ബി ജെ പിയുടെ ആരോപണം. എന്തായാലും ആ ആരോപണം ആരോപണമായി നിൽക്കട്ടെ, തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് കരുതാം. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇത് ഒരു കെ ടി ജലീലിലോ അല്ലെങ്കിൽ മന്ത്രിസഭയിലെ ഒരാളിലോ മാത്രം നിൽക്കുന്ന ഒരു വിഷയം അല്ല എന്നുള്ളതാണ്. ഇത് വളരെ തുടക്കത്തിൽ തന്നെ വളരെ വ്യക്തമായിരുന്നു. കാരണം കേരളത്തിൽ എല്ലാ പ്രമുഖരെയും, പല മേഖലകളിലുള്ള എല്ലാ പ്രമുഖ ആൾക്കാരെയും ഒക്കെ ഉൾപ്പെട്ട ഒരു വലിയ മാഫിയ സംഘം നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു മഞ്ഞുമലയുടെ ഒരു അഗ്രം എന്നതുപോലെ മാത്രമാണ് സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഇവിടെ ഉണ്ടാകുന്നത്. കൃത്യമായി കേന്ദ്ര ഏജൻസികളുടെ കൃത്യമായ അന്വേഷണം ഈ കേസിൽ നടക്കുന്നതുകൊണ്ടാണ് ഈ അന്വേഷണം ഇന്ന് മുന്നോട്ട് പോകുന്നത്. വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടാകാം, പക്ഷേ അന്വേഷണം മുമ്പോട്ട് പോകുന്നു, പുതിയ മേഖലകളിലേക്ക് അന്വേഷണം വ്യാപിക്കുന്നു. അപ്പോൾ അത് കൃത്യമായി അന്വേഷണം നടക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ്. ഒരുപക്ഷെ അടിമുടി ഈ വിഷയത്തിൽ ഒരു സമഗ്രമായ അന്വേഷണത്തിലേക്ക് തന്നെ ഈ കാര്യങ്ങൾ പോകാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ കോടതി തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാനും സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് എന്തായാലും മറ്റൊരു വളരെ പ്രധാനപ്പെട്ട സംഭവവികാസം, മന്ത്രി എ കെ ബാലൻ, അദ്ദേഹം പത്രസമ്മേളനം നടത്തി കെ ടി ജലീൽ, അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായ കെ ടി ജലീലിനെ ന്യായീകരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ആദ്യം കെ ടി ജലീലിന്റെ ഇന്നത്തെ ഒരു അവസ്ഥയെ കുറിച്ച് തന്നെ പറയാം. കെ ടി ജലീൽ തീർച്ചയായിട്ടും അടുത്ത രണ്ടാഴ്ചക്കുള്ളിൽ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരും. രാജിവെച്ചത് ഒരു വെക്കുന്നത് ധാർമ്മികത എന്നുള്ളത് അല്പമെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം രാജിവെക്കേണ്ടി വരും. കാരണം അദ്ദേഹത്തിന്റെ ഒരു ചോദ്യം ചെയ്യൽ, അത് ചോദ്യം ചെയ്യൽ തന്നെയാണ്, അല്ലാതെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി വിളിച്ചു വരുത്തി ചായ കൊടുത്ത് പറഞ്ഞു വിട്ടതല്ല. മന്ത്രിയെ, കേരള മന്ത്രിസഭയിലെ ഒരു മന്ത്രിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തത് തന്നെയാണ്. അദ്ദേഹത്തെ കൃത്യമായി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതാണ്. അത് എങ്ങനെ മാറ്റിമറിക്കാൻ ശ്രമിച്ചാലും എങ്ങനെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അത് അങ്ങനെ തന്നെയാണ്, ഔദ്യോഗികമായ ചോദ്യം ചെയ്യൽ തന്നെയായിരുന്നു. പക്ഷേ ഇ ഡി മാത്രമല്ല, അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കസ്റ്റംസും, അതിന് ശേഷം ഒരു പക്ഷേ NIA തന്നെയും ഈ കേസിൽ മന്ത്രി ജലീലിനെ ചോദ്യം ചെയ്യും. പ്രതി ചേർക്കുമോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുമോ, അതൊക്കെ പിന്നീടുള്ള കാര്യം. കേരള പോലീസോ അല്ലെങ്കിൽ സംസ്ഥാന പോലീസ് ഡിപ്പാർട്ട്മെന്റുകളോ നടത്തുന്ന അന്വേഷണം പോലെയല്ല കേന്ദ്ര ഏജൻസികൾ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നത്. അന്വേഷണം ചോദ്യം ചെയ്യപ്പെടുന്നവർ നൽകുന്ന മൊഴി പൂർണ്ണമായും രേഖപ്പെടുത്തുകയും ആ മൊഴികളെ വെച്ചുകൊണ്ട് അന്വേഷണം നടത്തുകയും ആ അന്വേഷണത്തിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ അന്വേഷണത്തിൽ ബോധ്യപ്പെടാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തുടർ അന്വേഷണവും തുടർ നടപടികളുമായി മുമ്പോട്ട് പോവുകയുമാണ് കേന്ദ്ര ഏജൻസികൾ ചെയ്യുന്നത്. അല്ലാതെ പലപ്പോഴും മാധ്യമങ്ങൾ ഒന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ തന്നെ ശിവശങ്കരനെ ആയാലും മറ്റ് ആരെയായാലും ദാ പറഞ്ഞു വിട്ടിരിക്കുന്നു, അതോടെ അദ്ദേഹം നിരപരാധിയാണ് എന്നൊക്കെ ചിലരൊക്കെ പറയാറുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ. അന്വേഷണത്തിൽ ആദ്യത്തെ ചോദ്യം ചെയ്യൽ കൃത്യമായ മൊഴി രേഖപ്പെടുത്തും, അത് അതിനെക്കുറിച്ച് അന്വേഷണം നടത്തും, അതിനുശേഷമാണ് മറ്റു കാര്യങ്ങളിലേക്ക് പോവുക. എന്തായാലും കസ്റ്റംസ് ശ്രീ കെ ടി ജലീലിനെ ഈ ആഴ്ച തന്നെ ചോദ്യം ചെയ്യുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം കസ്റ്റംസ് ഈ വിഷയത്തിൽ സ്വർണ്ണക്കടത്ത് കൂടാതെ തീരുവ വെട്ടിപ്പ് എന്നുള്ള മറ്റൊരു ഗുരുതരമായ ആരോപണം, അല്ലെങ്കിൽ മറ്റൊരു ഗുരുതരമായ കേസുകൂടി, കുറ്റകൃത്യം കൂടി ഈ കാര്യത്തിൽ ഇൻവോൾവ് ആണ്. UAE കോൺസുലർ ഓഫീസിന്റെ, തിരുവനന്തപുരത്തെ കോൺസുലർ ഓഫീസിന്റെ ഭാഗത്തു നിന്ന് കൊണ്ടുവന്ന ഖുറാൻ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ, ഈന്തപ്പഴം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ, എന്തെങ്കിലും മറ്റ് സമ്മാനങ്ങൾ ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ, ഇതെല്ലാം സ്വീകരിച്ചു എന്നുള്ളത് മാത്രമല്ല കുറ്റം, ഈ സ്വീകരിച്ച സാധനങ്ങൾ ഇവിടെ കേരളത്തിൽ വിതരണം ചെയ്തതോടുകൂടി, അത് ഖുറാൻ ഉൾപ്പെടെയാണെങ്കിൽ അത് വിതരണം ചെയ്തതോടുകൂടി അതിലെ തീരുവ വെട്ടിപ്പ എന്നുള്ള ഒരു ഘടകം കൂടി വരുന്നുണ്ട്. അത് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധമില്ലെങ്കിലും അത് മറ്റൊരു സാമ്പത്തിക കുറ്റമാണ്. ആ സാമ്പത്തിക കുറ്റത്തിൽ ഭാഗവക്കായി എന്ന നിലയിൽ കെ ടി ജലീൽ തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ പ്രതിസ്ഥാനത്ത് വരേണ്ടയാളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ കാര്യത്തിൽ തീരുവ വെട്ടിപ്പ എന്നുള്ളത്
കസ്റ്റംസ് മറ്റൊരു കേസായി രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുമെന്നാണ് ഈ അവസരത്തിൽ നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാനുള്ളത്. അവർ ആ ഒരു അന്വേഷണം നടത്തിയാൽ ആ കേസിൽ ഒരു പ്രതി മന്ത്രി കെ ടി ജലീൽ തന്നെയായിരിക്കും, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്ന് മാത്രമല്ല, ഈ തീരുവ വെട്ടിപ്പ് എന്ന് പറയുമ്പോൾ അത് സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ പെടുന്നു. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ, രാജ്യത്തിന്റെ അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ള സാമ്പത്തിക കുറ്റങ്ങൾ, അത് രാജ്യദ്രോഹമായി പരിഗണിക്കുന്ന നിയമം കൂടിയാണ് യു എ പി എ. അപ്പോൾ തീർച്ചയായിട്ടും എൻ ഐ എയുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ അന്വേഷണമുണ്ട്, ഇപ്പോൾ തന്നെ അന്വേഷണമുണ്ട്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ മന്ത്രി കെ ടി ജലീലിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്മൂത്ത് സെയിലിംഗ് അല്ലെങ്കിൽ നിർബാധം മുമ്പോട്ട് പോവുക, ഇപ്പോൾ അധികാര സ്ഥാനത്ത് പിടിച്ചിരിക്കുന്ന മുമ്പോട്ട് പോവുക എന്നുള്ളത് വളരെ ദുഷ്കരമായിരിക്കുമെന്നാണ് ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളത്. എന്ന് മാത്രമല്ല, അദ്ദേഹം തന്നെ പല വിഡ്ഢിത്തങ്ങൾ ഇതോടൊപ്പം കാണിച്ചു കഴിഞ്ഞു. അദ്ദേഹം കേരള സമൂഹത്തിന്റെ മുമ്പിൽ തന്നെ തന്റെ വിശ്വാസ്യത ഇല്ലാതാക്കിയത് എന്നെ ആരും വിളിച്ചിട്ടില്ല, എന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിച്ചിട്ടില്ല എന്നൊക്കെ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അദ്ദേഹത്തെ വിളിപ്പിക്കുന്ന കാര്യം ഒരുപക്ഷെ രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പലർക്കും ഇവിടെ അറിയാമായിരുന്നു. കെ ടി ജലീലിന് മാത്രം അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നത് മാത്രം വിഴുങ്ങുന്ന അവസ്ഥയിലല്ലല്ലോ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ. അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തെ വിളിപ്പിക്കുന്ന കാര്യം അറിയാം. അദ്ദേഹം എന്തിനാണ് അങ്ങനെ ഒരു കള്ളം പറഞ്ഞത്? മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരൻ എന്ന് പറയുന്ന ഒരു വ്യവസായിയുടെ വീട്ടിൽ സ്റ്റേറ്റ് കാർ കൊണ്ടിട്ടിട്ട് അവിടുന്ന് പ്രൈവറ്റ് കാർ എടുത്ത് എന്തിനാണ് അദ്ദേഹം തലയിൽ മുണ്ടിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മുമ്പിൽ പോയത്? ബിനീഷ് കോടിയേരി പോയതുപോലെ അദ്ദേഹത്തിന് നേരിട്ട് പോകാമായിരുന്നു, അത് അദ്ദേഹം ചെയ്തില്ല. അദ്ദേഹത്തിന് എന്തൊക്കെയോ ഒളിക്കാനുണ്ട് എന്നുള്ള കൃത്യമായ ഒരു സന്ദേശമാണ് അദ്ദേഹം പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നൽകിയത്. ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ശേഷം കസ്റ്റംസും എൻ ഐ എയും ഒക്കെ ചോദ്യം ചെയ്യുന്ന ഒരു മന്ത്രിയായിട്ട് അദ്ദേഹം എങ്ങനെ കേരള മന്ത്രിസഭയിൽ, പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ തുടരും എന്നുള്ളത് നമുക്ക് നോക്കിക്കാണേണ്ട കാര്യമാണ്. അദ്ദേഹത്തെ പ്രതിരോധിക്കാൻ നിരവധി പേരാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. എൻ ഐ എയുടെ അന്വേഷണം സ്വർണ്ണക്കള്ളക്കടത്ത് വിഷയത്തിൽ ശരിയായ ദിശയിലാണ് പോകുന്നതെന്ന് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ നിശബ്ദനാണ്. എന്നു മാത്രമല്ല, അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർ എൻ ഐ എയുടെ അന്വേഷണ രീതിയിലും അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണ രീതിയിലും സംശയങ്ങളും പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം കൃത്യമായി എന്ത് സൂചനയാണ് നൽകുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഇതിനപ്പുറം മറ്റു ഒരു വിഷയം നേരത്തെ പറഞ്ഞതാണ്, മറ്റ് ചില ഇടത് മന്ത്രിസഭയിലെ മറ്റൊരു പ്രമുഖൻ കൂടി ഒരു പക്ഷേ ഈ കേസിന്റെ ഫോക്കസിനുള്ളിൽ വരാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇന്ന് മന്ത്രി ഇ പി ജയരാജനെതിരെ കെ സുരേന്ദ്രൻ കൃത്യമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ആ ആരോപണത്തെക്കുറിച്ചും അന്വേഷണം കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ തന്നെ കഴിഞ്ഞ 2-3 ആഴ്ചയായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചില അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട മറ്റ് അനധികൃത ഇടപാടുകളിലും ഒക്കെ ചില അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. അത് ഇപ്പോൾ വെളിപ്പെടുത്താൻ പറ്റുന്ന ഒരു സ്ഥിതിയിലല്ല എന്നാണ് ഉദ്യോഗസ്ഥന്മാർ നമ്മളോട് പറയുന്നത്. പക്ഷേ കൃത്യമായ അന്വേഷണം ഈ ദിശയിൽ നടക്കുന്നുണ്ട് എന്ന് അവർ ഉറപ്പിച്ചു പറയുകയും ചെയ്യും. ഇതെല്ലാം ഒരുമിച്ച് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് സംശയം തോന്നിയേക്കാം. സ്വർണ്ണക്കള്ളക്കടത്ത് വരുന്നു, അതിന്റെ പിന്നാലെ മയക്കുമരുന്ന് വരുന്നു, ഹവാല പണത്തിന്റെ ഇടപാടുകളെ കുറിച്ചുള്ള വാർത്തകൾ വരുന്നു, ഇതെല്ലാം എന്തുകൊണ്ടാണ് ഒരുമിച്ച് വരുന്നത്? ഇതിന്റെ പിന്നിൽ ഒരു കൃത്യമായ ഗൂഢാലോചനയുണ്ടോ എന്നുള്ള ഒരു സംശയം പോലും പലർക്കും ഉണ്ടായേക്കാം. പക്ഷേ ഇതിന്റെ പിന്നിലെ ഗൂഢാലോചനയല്ല വിഷയം. സ്വർണ്ണക്കള്ളക്കടത്തായാലും കള്ളപ്പണമായ ഹവാല പണമായാലും അതേപോലെ മയക്കുമരുന്നായാലും ഇതിനെല്ലാം അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ ഉപയോഗിക്കുന്ന ട്രാൻസ്പോർട്ടേഷനും ഡിസ്ട്രിബ്യൂഷനും, അതായത് ഇതെല്ലാം ഒരു സ്ഥലങ്ങളിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുക, മറ്റൊരു സ്ഥലത്ത് ഇതിന്റെ വിതരണ ശൃംഖല ഉണ്ടാക്കുക, ഈ വിതരണ ശൃംഖലയുടെയും ട്രാൻസ്പോർട്ടേഷന്റെയും പുറകിൽ പ്രവർത്തിക്കുന്നവർ മിക്കവാറും ഒരേ ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുന്നത്. എന്തായാലും ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ദക്ഷിണ ഭാരതത്തിന്റെ, ദക്ഷിണേന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയാണ് ഇപ്പോൾ കർണാടകത്തിൽ യെദ്യൂരപ്പ സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. കർണാടകത്തിലെ ക്രൈംബ്രാഞ്ച് ആണ് ഈ അന്വേഷണം നടത്തുന്നത്. അവർ നിരവധി ആൾക്കാരെ ഇതിനോടകം വലയിലാക്കി കഴിഞ്ഞു. 13 പേരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. 13-ൽ കൂടുതൽ ആൾക്കാർ കസ്റ്റഡിയിൽ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ആ കേസിന്റെ പ്രത്യാഘാതങ്ങൾ കേരളത്തിലെ സിനിമാ മേഖലയിലും കൃത്യമായി ഉണ്ട്. കേരളത്തിലും ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരേ ആൾക്കാരാണ് ഇത്തരം കാര്യങ്ങളുടെ, മയക്കുമരുന്നിന്റെ ആയാലും കള്ളപ്പണത്തിന്റെ ആയാലും ഒക്കെ വിതരണത്തിൽ ഏർപ്പെടുന്നത്. അവർക്ക് കേരളവും തമിഴ്നാടും ഒക്കെ അല്ലെങ്കിൽ കർണാടകവും ഒക്കെ ഒരേപോലെ തന്നെയാണ്. എന്തായാലും ഒരു വലിയ മാഫിയയുടെ അടിവേരളക്കുന്ന അന്വേഷണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ അന്വേഷണങ്ങൾ കൃത്യമായി മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും അത്
ഭാരതത്തിന്റെ തന്നെ സുരക്ഷിതത്വത്തിനും ഭാരതത്തിന്റെ തന്നെ സാമ്പത്തിക സുരക്ഷയ്ക്കും ഒരു വലിയ നാഴികക്കല്ലായി ചരിത്രം ഈ അന്വേഷണത്തെ രേഖപ്പെടുത്തും. ഈ അന്വേഷണം മുമ്പോട്ട് പോകുമ്പോൾ ഇനിയും എത്ര തലകൾ ഉരുളും എന്നുള്ളത് നോക്കിക്കണ്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമസ്കാരം.